എല്ലാവർക്കും നമസ്കാരം. സുചിത്രാസുചിത്തിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഷാർജ അൽനൂർ ഐലൻഡിലാണ്. അൽനൂർ ഐലൻഡിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വീക്കെൻഡിൽ രാവിലെ 9 തൊട്ട് രാത്രി 12 മണി വരെയാണ്. ഡേയ്സിലാണെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ സമയം. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 30 ദിർഹമാണ് എൻട്രൻസ് ഫീ. ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുന്ന എൻട്രൻസ്. എൻട്രൻസ് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇതിൻ്റെ മാപ്പ് ഫുള്ള് വെച്ചിട്ടുണ്ട്. അൽനൂർ ഐലൻഡിൻ്റെ മാപ്പ് എന്നാൽ എന്തൊക്കെയുണ്ട്, ലാൻഡ് മാർക്ക് കറക്റ്റ് എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻസൈഡ് പോയിട്ട് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഐലൻഡിലോട്ട് കടക്കുകയാണ്. അപ്പം നമുക്ക് ഐലൻഡിലെ കാഴ്ചകളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് കാണാം. ഞാനും ആദ്യമായിട്ടാണ് ഈ ഐലൻഡിൽ വരുന്നത്. അപ്പം നമുക്ക് ഈ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇത് 100 വർഷം പഴക്കമുള്ള സിൽക്ക് ഫ്ലോർ ട്രീ ആണ്. ഇത് നമ്മുടെ നാട്ടിലെ മുരിക്കിൻ്റെയൊക്കെ പോലെ നിറച്ച് മുള്ളാണിത്. താഴ്വശം നല്ല വണ്ണത്തിലും മുകളിലോട്ട് വണ്ണം കുറഞ്ഞുമാണ് ഇത് കാണപ്പെടുന്നത്. ഇതറിയപ്പെടുന്നത് ബട്ടർഫ്ലൈ പെയിൻറ്റിങ് എന്നാണ്. ഇത് ഒരു സ്റ്റമ്പിൽ വിവിധ തരം കളറുകൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണ് അവർ കൂടുതലായിട്ടും ഇവർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ചെയ്തുവെച്ചിട്ടുണ്ട്. 90 സെന്റിമീറ്റർ ഇലുമിനേറ്റഡ് റോക്ക് ക്രിസ്റ്റലാണിത്. ബ്രസീലിൽ നിന്നാണ് 1995 ഇത് കൊണ്ടുവന്നത്. 200 കിലോ വെയിറ്റ്, 100 മില്യൺ ഇയേഴ്സ് ഓൾഡുമാണ്. ഒരു സ്റ്റോൺ ആണ് ഇത്. ജാവ ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.1 ആണ്. 35 മില്യൺ ഇയേഴ്സ് ഓൾഡാണിത്. 1.5 ടൺ ഭാരമുണ്ട് ഇതിന്. ഇവിടെ വിവിധ തരം കള്ളിമുൾ ചെടികളും കറ്റാർ വാഴ അങ്ങനെയുള്ള ചെടികളാണ് ഇവിടെ മൊത്തം. ഇതറിയപ്പെടുന്നത് കാറ്റസ് ഗാർഡൻ എന്നാണ്. ശരിക്കും ഇതൊരു കാടിനുള്ളിൽ കൂടെ നടക്കുന്ന ആംബിയൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഐലൻഡിനുള്ളിലെ നടപ്പാതകളെല്ലാം തടി കൊണ്ട് നല്ല ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഇവിടെ 70,000 മരങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഐലൻഡിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കടലും അതിന് കടലിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കെട്ടിടങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റും കാണാൻ പറ്റും. അൽനൂർ ഐലൻഡിലെ ട്രാംപോളിംഗ് പാത്വേ ആണിത്. കുട്ടികൾക്ക് ജമ്പ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ കുട്ടി കളിക്കുന്നേ ഉള്ളൂ. ഇവ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പ്ലേ ഗ്രൗണ്ടാണിത്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടാണ്. ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇഷ്ടംപോലെ ആൾക്കാർ വരും ഇവിടെ. ഫാമിലിയായിട്ട് വന്നിട്ട് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്ര ഏരിയ ഉണ്ട് അൽനൂർ ഐലൻഡ്. അത് രണ്ട് സൈഡിലും ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഇപ്പം പൂക്കളൊക്കെ കുറവാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ കാട്ടിലൊക്കെ കാണുന്ന ഒരു സൈസിലെ പൂവാണിത്. അതിനെ നമ്മുടെ നാടിനെ, അതായത് കേരളത്തെ അതേ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത പോലെ ഒരു സ്ഥലമാണിത്. നിറച്ച് കാടുകളും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇതേപോലെ
ഇങ്ങനെ കയറി വരാൻ വേണ്ടി ഒരു പാലം പോലൊരു സാധനം അവർ സെറ്റ് ചെയ്തേക്കുവാണ്. അതിന്റെ രണ്ട് സൈഡിലും നല്ല കാടുകൾ, മരങ്ങൾ, കിളികൾ ചലിക്കുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. പക്ഷെ നമുക്കൊരു 4 മണി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നല്ല നമുക്കിവിടെ എന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേന് സൺസെറ്റ് കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. നമ്മൾ വേറെ ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനോട് കൂടുതലും കാടുകളും മരങ്ങളും കിളികളുടെ സൗണ്ടുകളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അല്ലാതെ പിന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കാണുന്നതുണ്ട്, ഇത് മുഴുവൻ ഇവർ റീക്രിയേറ്റ് ചെയ്ത കാടുകളും ചെടികളും പോച്ചകളും ഒക്കെയാണ്. നല്ല ഭംഗിയാണ്. ഇതിലെ കൂടെ നടക്കാൻ വേണ്ടി നമുക്ക് ഒരു ഈവനിങ് വാക്ക് പോലെ നടക്കാൻ നല്ല രസമാണ്. ഒലിവ് ട്രീ ആണ്, അതിൻ്റെ പേര് ഒലിവാണ്. അത് ഒലിവ് ട്രീ അത് സ്പെയിനിൽ നിന്ന് കൊണ്ട് നട്ട് വെച്ചിരിക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചൂണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. ഞാൻ ഒലിവിൻ്റെ ട്രീ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെനിക്കൊന്ന് ആലാന്ന് തോന്നുന്നു, ഇത് ആല്. പുല്ലുചെടികളിൽ പൂ ഉണ്ടാകുന്ന പുല്ലില്ലേ, അതൊക്കെ എൻ്റെ രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് ഒരു നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. സൺസെറ്റ് വ്യൂ ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കടലാണ്. ഈ മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നത് മുഴുവനും മൈനയാണ്, അഥവാ കൃങ്ങണത്തി എന്നും പറയും ഇതിന് പേര്. 4 മണിക്ക് ശേഷം കിളികളെല്ലാം കൂട്ടിൽ ചേക്കേറി കഴിഞ്ഞിട്ടുള്ള സൗണ്ടുകളാണ് ഈ കേൾക്കുന്നത്. നല്ല രസമാണ് നമുക്കിത് കേട്ട് ആസ്വദിക്കാൻ. അൽനൂർ ഐലൻഡിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ബട്ടർഫ്ലൈ ഹൗസ്. ആദ്യം നമുക്ക് ബട്ടർഫ്ലൈ ഹൗസിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബട്ടർഫ്ലൈ ഹൗസിലോട്ട് കയറാം. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ചെടികളും മരങ്ങളുമാണ്. നമ്മൾ ബട്ടർഫ്ലൈ ഹൗസിലോട്ട് കയറാൻ പോവുകയാണ്. കയറുന്നടുത്ത് തന്നെ ഒരു ബട്ടർഫ്ലൈ കോഫി ഹൗസ് ആണ് കാണുന്നത്. ബട്ടർഫ്ലൈ ഹൗസ് കയറുന്നതിന് 15 ദിർഹം നമുക്ക് ചാർജുണ്ട്, ടിക്കറ്റ് ചാർജുണ്ട്. ഇത് ഓപ്പൺ ആകുന്നത് രാവിലെ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. 6 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഓപ്പൺ അല്ലായിരിക്കും. അവർ നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റൊക്കെ വാങ്ങി ചെക്ക് ചെയ്തിട്ട് നമ്മളെ അകത്തോട്ട് കൊണ്ടുപോകും. നമ്മൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കുട്ടികൾക്ക് പെയിൻറ്റിങ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. Thank you, ma'am. Good afternoon, ma'am. How are you? ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. നമുക്ക് നാട്ടിലൊക്കെ ഓണത്തിന് ഇങ്ങനെ ഓണത്തിൻ്റെ ഒക്കെ ഇതുപോലെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇങ്ങനെ തുറന്നു വിട്ടേക്കാണ്. കുറേയൊക്കെ ബട്ടർഫ്ലൈ
ഉണ്ടാകുന്നതിന്റെ ഒരു പാറ്റേൺ അവർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ബട്ടർഫ്ലൈയുടെ ആദ്യ പ്രോസസ്സ് മുതൽ എങ്ങനെയാണ് ബട്ടർഫ്ലൈ പുറത്തു വരുന്നവരെയുള്ള ഒരു ഡെമോ പോലെ അവർ കാണിച്ചേക്കുവാണ്. ഇവിടെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ബട്ടർഫ്ലൈ ഹൗസിൻ്റെ പുറത്തുള്ള ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് നൈറ്റ് വ്യൂവും കൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാരണം 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈവനിങ് വ്യൂവും കാണാം, നമുക്ക് നൈറ്റിലെ വ്യൂവും കാണാൻ പറ്റും. അൽനൂർ ഐലൻഡിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഷാർജ ബുഹേറ കോർണിഷിലാണ്. അങ്ങനെ നമ്മൾ അൽനൂർ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ. നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. നൈറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റിൻ്റെ തന്നെ ഒരു അടിപൊളി സീനറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ കുറേ കാണുന്ന ഒരു മോസ്ക് ആണ്, അതും നല്ല ഭംഗിയാണ് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്ത്, ഈ അൽനൂർ ഐലൻഡിൻ്റെ പുറത്ത് കുറച്ച് ഒരു ഗാർഡൻ പോലെയാണ് ഗാർഡന്. പിന്നെ കുറച്ച് പനകളൊക്കെ കുറേ ഇങ്ങനെ 2-3 കിലോമീറ്റർ പനകൾ തന്നെ നട്ടു വളർത്തി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും കുറേ ലൈറ്റിങ്ങും പിന്നെ അവിടെ കുറച്ച് ഈവനിങ് വാക്കിംഗ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഈ ഐലൻഡ് മസ്റ്റായിട്ട് വന്ന് കാണണം. സുചിത്ര സുജിത്ത് എന്ന വ്ലോഗ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.